സ്നേഹം നിറഞ്ഞവരെ, ദുഖറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥന എല്ലാവർക്കും നേരുകയാണ്. ഈ ദുഖറാന തിരുനാൾ ദിവസം നമ്മുടെ ജീവിതത്തെയും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ല ഒരു ദിവസമാകേണ്ടതാണ്. കുർബാനയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന്. പ്രത്യേകിച്ച് ഭാരതത്തിലേക്ക് യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് തോമാസ് ശ്ലീഹ വരികയാണ്. ഇത്രയും ദൂരത്തേക്ക് ഒരു ശ്ലീഹ യാത്ര ചെയ്യുന്നത് വേറെ ആരുമില്ല. അത് തമ്പുരാൻ്റെ വലിയൊരു പദ്ധതിയാണ്, നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, അനാദി മുതലേ തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളെയും ദൈവീക രഹസ്യത്തിൽ പങ്കാളികളാക്കുന്നു, ഞങ്ങളെയും ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം, ദൈവത്തിന് മനുഷ്യനോടുള്ള പ്രത്യേകിച്ച് ഞങ്ങളോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുക. ദൈവമേ നന്ദി, ദൈവമേ സ്തുതിക്കുന്നു. നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്ക് എന്ത് തരത്തിലൊക്കെയാണ് പകർന്നു നൽകാനാകുക, ഇത് എങ്ങനെയാണ് മനസ്സിലാകേണ്ടത് എന്നൊക്കെ നമ്മൾ ഒന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ദുഖ്റാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ, ഓർമ്മ തിരുനാൾ എന്നൊക്കെയാണ്. ദൈവം നമ്മെ രക്ഷിച്ച ഒരുപാട് കഥകളാണ്, അനുഭവങ്ങളാണ് നമുക്ക് ഓർക്കാനുള്ളത്. നമ്മുടെ രക്ഷാകര ചരിത്രം, ഈ ചരിത്രം വായിക്കുമ്പോൾ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രം. ഈ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെകളെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, വളർച്ചയുടെ ഒരു ദിശയും കാണിക്കുന്ന ഒരു സംഭവമാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇന്നലകളിലേക്കുള്ള എൻ്റെ ഓർമ്മകൾ പോകുമ്പോൾ രക്ഷാകര പദ്ധതിയിൽ ദൈവം എന്നെ കൂടി പങ്കാളികളാക്കുന്ന ഒരു ഓർമ്മ എനിക്ക് കാണാൻ സാധിക്കുന്നു. തോമാസ് ലീഹായിൽ നിന്ന് തോമാസ് ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയുന്ന ഒരു ഓർമ്മ. തോമാസ് ലീഹായിലൂടെ പുരോഗമിക്കുന്നു, എന്നെയും എൻ്റെ നാടിനെയും എൻ്റെ ഇടവകയെയും എൻ്റെ ഈ ദേശത്തെയും ദൈവം ആ രക്ഷാകര രഹസ്യത്തിൻ്റെ ഭാഗമാക്കുന്നു, അതിൻ്റെ ഒരു ഓർമ്മ. അതിലൂടെ ഞാൻ മുന്നോട്ടും എങ്ങോട്ടാണ് നയിക്കപ്പെടേണ്ടത്? പൗലോസ് ലീഹ പറയുന്നുണ്ട്, എന്താണ് ഈ ലോകത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ലോകം മുഴുവൻ വളർന്ന് അഭിവൃദ്ധി പ്രാപിച്ച് യേശുവില്, തമ്പുരാൻ്റെ രണ്ടാം വരവില് യേശുവിലൂടെ പിതാവായ ദൈവത്തിൽ മഹത്വപ്പെടണം. ഇതിനു വേണ്ടിയാണ് ഈ ചരിത്രം പുരോഗമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി, തോമാസ് ലീഹായുടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം, രക്ഷാകര രഹസ്യത്തിന് ഞാൻ പങ്കാളിയാകുന്നു. ചരിത്രം പിന്നെയും പുരോഗമിക്കുകയാണ്, അതിൽ ഞാനും എന്നിലൂടെ എൻ്റെ ചുറ്റുപാടുകളും എല്ലാം ദൈവത്തിലേക്ക് യേശുവിലേക്ക് വളരുകയാണ്. അപ്പം ഇത് ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ദൈവത്തിന് നമുക്ക് ഈ ഒരു 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 രക്ഷാകര ചരിത്രത്തിൽ എന്നെ ഭാഗഭാക്കാക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്കും ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ എന്നെയും പങ്കാളിയാകുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഈ ഡൽഹിയിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ഈ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് എന്ന് പറയും, ഓരോരുത്തരുടെയും വ്യക്തിത്വ ബോധം, ഞാൻ ആരാണ് എന്ന് പറയുന്ന ഒരു ബോധം, അത് പല തലങ്ങളിൽ പല ഐഡൻറ്റിറ്റീസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷൻ വെച്ച്, എൻ്റെ കുടുംബം വെച്ച്, ഞാൻ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന എൻ്റെ വിദ്യാഭ്യാസം വെച്ച്, എൻ്റെ താമസിക്കുന്ന സ്ഥലം വെച്ച്, ഇങ്ങനെ പല രീതിയിലുള്ള ഐഡൻറ്റിറ്റീസ് നമുക്കുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഡൽഹിക്കാരനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മലയാളിയാണ്, ഞാൻ സീറോ മലബാറുകാരനാണ്, എൻ്റെ കുടുംബം ഇന്നതാണ്, ഇങ്ങനെയുള്ള പല ഐഡൻറ്റിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ വിശ്വാസം നൽകുന്ന ഒരു ഒരു വ്യക്തിത്വ ബോധമുണ്ട്. അത് നമുക്ക് എങ്ങനെ മാത്രം ഈ ഓർമ്മപ്പെടുത്തൽ, ദുഖ്റാന എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ, അത് എന്നെ എന്തുമാത്രം വളർത്തിയെടുക്കുന്നു, അത് എനിക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ 2000 വർഷത്തെ നമ്മുടെ സഭയുടെ വളർച്ചയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ വളർച്ചയാകട്ടെ, നമ്മളിപ്പോൾ ഇവിടെ ഡൽഹിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇടവകയിലേക്ക് വരുമ്പോൾ, ഡൽഹിയിൽ നമ്മുടെ മലയാളികൾ, നമ്മുടെ സീറോ മലബാറുകാർ, നമ്മുടെ ഈ വിശ്വാസികൾ ഒന്നിച്ചു കൂടിയതിൻ്റെ ഓർമ്മയാകട്ടെ,
നമ്മുടെ ഇടവകയുടെ രൂപപ്പെടലും അതിൻ്റെ ഓർമ്മയാകട്ടെ. ഇവിടെയൊക്കെയും ഞാൻ ഈ ഓർമ്മകളെ എങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളാക്കി എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വ ബോധങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ ദുക്രാനയുടെ തിരുനാൾ ദിവസമൊക്കെ നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തിലൂടെ ദൈവം എന്നെ എനിക്കായിട്ട് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ഈ ഉത്തരവാദിത്വങ്ങൾ വിശ്വാസം കൈമാറുന്നു. അത് എൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്ന കാര്യമാണ്. അവിടെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ ആവശ്യമാണ്. എന്നിട്ട് ഇത് ഞാൻ തലമുറകളിലേക്ക് കൈമാറാനുള്ള കടപ്പാടും എനിക്കുണ്ട്. അപ്പൊ ആ ഈ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് ശക്തമായ ഒരു ഒരു ബോധം ബോധ്യം ആവശ്യമാണ്. പ്രത്യേകിച്ച് പറഞ്ഞില്ലേ നമ്മുടെ ഐഡന്റിറ്റി രൂപപ്പെടലില് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ വരും തലമുറകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ ഇവരുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില പഠനങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത് കാര്യം ഈ യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞ ചിലപ്പോൾ അവർ ഇങ്ങനെ മുഖം ഇങ്ങനെ ചിന്തിക്കുമായിരിക്കാം ശരിയാണോ എന്ന് പറഞ്ഞു. പക്ഷേ ഇറ്റ് ഈസ് എ ട്രൂത്ത്. നമ്മുടെ പിള്ളേർ ഇവിടെ ജനിച്ചു വളരുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വളരുന്നു, അവരെന്തുമാത്രം ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടത്തുകാരനാണ്, ഞാൻ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള ബോധം ഒരു 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 ഈ പറഞ്ഞ ഒരു വ്യക്തിത്വ ബോധമായിട്ട് എന്തുമാത്രം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് അല്പം സംശയമാണ്. അവർ മേ ബി ലൈക്ക് അൺറൂട്ടഡ് ഫ്ലോട്ടിങ് സ്റ്റിൽ ടു മൈഗ്രേറ്റ് ഓർ സ്റ്റിൽ ടു ഗെറ്റ് അവേ ഫ്രം എന്ന് പറയുന്ന ഒരു ഒരു ചിന്താഗതിയിലാണ് അവർ ഇങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ ലോകം ഇതല്ല, എൻ്റെ ജീവിതം ഇതല്ല, ഓക്കെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഞാൻ ആയിരിക്കുന്നിടത്തുള്ള ബോധ്യങ്ങൾ അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവങ്ങളാക്കുന്ന തലങ്ങൾ ഇല്ല. ഈ ഈ ഒരു ഒരു അത് കൺഫ്യൂഷൻ എന്നോ അവ്യക്തത എന്നോ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ. പക്ഷേ ആ ഒരു ബോധം വ്യക്തിത്വ ബോധ്യം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അത് അവരുടെ ജോലിയെയും അവരുടെ ധാരണകളെയും അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നത്തെയും അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് അവരുടെ കഴിവുകൾ വളർത്തി എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യത്തെ ഒക്കെയും ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. ഞാൻ എന്ത് ആയിത്തീരണം, ഞാൻ എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം എന്നുള്ളതിനെയൊക്കെ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൺഫ്യൂഷൻ എന്നോ ഐ മീൻ ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അത് ഒരുപാട് ബാധിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ് എന്നെ തമ്പുരാൻ വിശ്വാസിയായിട്ട് തിരഞ്ഞെടുത്തു. ഈ 2000 വർഷം തമ്പുരാന്റെ വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് തോമാശ്ലീഹായ അയച്ചു. എന്നെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഡൽഹിയിലേക്ക് എൻ്റെ കുടുംബം 10-20 വർഷമായിട്ട് 25 വർഷമായിട്ട് 10 വർഷമായിട്ട് ഇവിടേക്ക് വന്നു. പക്ഷെ എങ്കിലും തമ്പുരാൻ ഈ വിശ്വാസ കൂട്ടായ്മയിൽ നിലനിർത്തുകയാണ്. അവിടെ സഹകരിച്ച് സഹായിച്ച് പരസ്പരം വളർത്തി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇത് എൻ്റെ അടിസ്ഥാന ചരിത്രമാണത്. ഇത് മറന്നുകൊണ്ട് ഞാൻ ഇതിനെ പരിഗണിക്കാതെ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്ര സാധ്യമല്ല. അങ്ങനെ യാത്ര ചെയ്താൽ പോലും അത് വിജയകരമാകില്ല. കാരണം ഞാൻ ഐ ഹാവ് ബീൻ ബിൽഡ് ഓൺ ദീസ് ഗ്രൗണ്ട്സ്. ഇതിലൂടെയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നെ ഈ പറഞ്ഞില്ലേ കാറ്റഗീസം പഠിപ്പിച്ചതോ എന്നെ വളർത്തിയതോ എനിക്ക് ധാർമ്മിക ബോധ്യങ്ങൾ നൽകിയതോ എന്നെ സഹായിച്ചതോ എനിക്ക് സപ്പോർട്ട് സിസ്റ്റംസ് നൽകിയതോ ഒക്കെ ആയിട്ടുള്ള എൻ്റെ വിശ്വാസ ബോധ്യങ്ങൾ എൻ്റെ ചിന്താഗതികൾ എൻ്റെ കഴിവുകൾ വളർത്തുന്നതിൽ ഇതിലൊക്കെയും എന്നെ സഹായിച്ച എന്നെ വളർത്തിയ എന്നെ സപ്പോർട്ട് ചെയ്ത ചരിത്രങ്ങൾ അത് ദൈവത്തിൻ്റെ കൈയാണ്. ഈ കൈയെ ഈ ബോധ്യങ്ങളെ ഈ സപ്പോർട്ടിനെ മറന്നുകൊണ്ടുള്ള ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിൽ ഫ്ലോട്ടിങ് സ്റ്റിൽ ടു എസ്കേപ്പ് എന്ന് പറയുന്ന മെന്റാലിറ്റി ഒക്കെ അത് ഈ പറഞ്ഞില്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളെ തന്നെ കോംപ്രമൈസ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദുക്രാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദുക്രാന ഓർമ്മയാണ്. ഓർക്കണം, എൻ്റെ ചരിത്രം ഓർക്കണം, ഞാൻ രൂപപ്പെട്ടത് ഓർക്കണം, എൻ്റെ വളർച്ച ഓർക്കണം. അതിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വ അവബോധം ഒരു ഐഡൻറ്റിറ്റി ഈ ക്ലാരിറ്റി ഓഫ് മൈ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തണം. ഓക്കെ ഞാൻ പറഞ്ഞില്ല ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ഐഡൻറ്റിറ്റീസ് ഉണ്ടാകും സമൂഹത്തിൽ പഠന മേഖലയിൽ ജോലി മേഖലയിലൊക്കെ. പക്ഷേ ഈ ഐഡൻറ്റിറ്റി ഇറ്റ് ഹാസ് ടു ബി ദർ വെരി സ്ട്രോങ്. കാരണം ഞാൻ വളർന്നത് ഞാൻ രൂപപ്പെട്ടത് ഈ പറഞ്ഞ ഒരു 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 സർക്കംസ്റ്റാൻസ് ഒരു ഒരു അടിസ്ഥാനത്തിലാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിലാണ് എൻ്റെ വളർച്ചയുടെ മുഖ്യ തലങ്ങളെല്ലാം നടന്നത്. അപ്പം അതിനെ മറന്നുകൊണ്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഫോർമേഷൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു ബോധം ഇത് തന്നെയാണ് എക്സഡസ് യാത്ര പുറപ്പാട് യാത്രയിൽ എന്താ സംഭവിക്കുന്നത്. പുറപ്പാട് യാത്രയിൽ
ആടിന്റെ രക്തം കട്ടിലപ്പടിയിൽ തളിക്കണമെന്നും അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് അതിവേഗം പെസഹ ഭക്ഷിച്ച് യാത്ര തുടങ്ങണമെന്നും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്ക് എത്തിപ്പെടണം എന്നൊക്കെ പറയുന്ന ഒരു ഒരു വലിയ അനുഭവ ചരിത്രമുണ്ട്. 40 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ഇടപെടലിന്റെ ചരിത്രം. അത് പഠിപ്പിക്കുമ്പോൾ കാരണവന്മാരോട് പറയാം, നിങ്ങളിത് ഓർക്കണം, ഓർക്കുക മാത്രമല്ല നിങ്ങളുടെ മക്കളെ ഇത് ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഓർമ്മയിലാണ് അവരുടെ അവരുടെ സ്വത്വം, അവരുടെ ഐഡന്റിറ്റി, അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഫോം ചെയ്യേണ്ടതിന്റെ ഏറ്റവും അടിസ്ഥാന ഒരു ഭാവം ഇത് തന്നെയാണ്. ഈ ചരിത്രങ്ങൾ, ഇതിലൂടെയാണ് അവൻ കാലുവെച്ച് നടന്നത്, ഇതിലൂടെയാണ് അവന്റെ ധാർമ്മികത രൂപപ്പെട്ടത്, ഇതിലൂടെയാണ് അവന്റെ സാമൂഹിക വ്യവസ്ഥകളും ചിന്താഗതികളും രൂപപ്പെട്ടത് എന്ന് പറയുന്ന ബോധം അവനിൽ ജനിക്കണം. കാരണം ഇതവന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഈ അടിസ്ഥാനത്തിലൂടെയുള്ള ഒരു രൂപപ്പെടൽ നമ്മൾ നടക്കണം. തമ്പുരാൻ ആഗ്രഹിക്കുക, നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണത്. അപ്പൊ ഞാൻ പഠിക്കുന്നു, വളരുന്നു, മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഈ ദുഖ്റാന എന്നെ ഓർമ്മിപ്പിക്കുക, എന്റെ ചരിത്രം എന്താ? അത് യുദ്ധത്തിനോ ഒന്നിനു വേണ്ടിയുള്ളതല്ല. വാട്ട് ഐ ആം, ഞാൻ എന്താണ് എന്ന് പറയുന്ന ഒരു വ്യക്തതയാണത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ക്ലാരിറ്റിയാണത്. ഞാൻ പഠിച്ച് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, ഞാൻ എൻ്റെ കുടുംബത്തിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, എൻ്റെ സമൂഹത്തോട് ഏത് തരത്തിലുള്ള ബന്ധമാണ് നിലനിർത്തേണ്ടത് എന്ന് പറയുന്നതിന് അടിസ്ഥാനമാണിത്. എൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യം, എൻ്റെ വിശ്വാസം. ഐ ആം ക്ലിയർ അബൌട്ട് മൈ ഐഡൻറ്റിറ്റി. ഐ ഹാവ് ബിൻ ഫോംഡ് ത്രൂ ദിസ് സാൽവിഫിക് ഹിസ്റ്ററി. ഈ രക്ഷാകര ചരിത്രത്തിലൂടെയാണ് ഞാൻ ഇന്നലകളിൽ രൂപപ്പെട്ടത്. ഇതാണ് എന്റെ അടിസ്ഥാനം. ഇതിനെ മറന്നുകൊണ്ട്, ഇതിനെ കളിയാക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതിനു വേണ്ടി, ഇത് കുടുംബങ്ങളിൽ, തലമുറകളിൽ രൂപപ്പെടേണ്ട കാര്യം. തോമസ്ലീഹായെ നോക്കുക. തോമസ്ലീഹ യേശുവിന്റെ ശിഷ്യനാണ്, പല ഇന്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. പക്ഷേ തൊട്ടു, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞു പോയി. അത്രമാത്രം ഉൾത്തട്ടിയുള്ള ഒരു ബോധ്യായി. പിന്നെ ഹീസ് ക്ലിയർ അബൌട്ട് ഹിസ് ഐഡന്റിറ്റി. Even if he travels long distance from there to here, India, he does not have any confusion about his identity. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നോ, ഞാൻ എന്താണെന്നോ, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നോ, ഞാൻ ഏത് തരം സോഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ് നൽകേണ്ടതെന്നോ, ഞാൻ ഏത് തരത്തിലാണ് എൻ്റെ കുടുംബത്തിന്, എൻ്റെ വിശ്വാസ സമൂഹത്തിൽ ആയിരിക്കേണ്ടതെന്നതിനെ കുറിച്ചോ തോമസിലേക്ക് ഒരു സംശയമല്ലേ. പിന്നെ എൻ്റെ ശരീരം, എൻ്റെ ജീവിതം മുഴുവൻ മരണത്തിന് വിട്ടുകൊടുക്കണോ? ഒരു സംശയമില്ല. അതിനു മുമ്പ് അത്രയും ക്ലാരിറ്റി ഉണ്ടായില്ല. പക്ഷെ വിശ്വാസത്തിന്റെ ഈ ബോധ്യം, ഈ ഒരു ഐഡന്റിറ്റി കൺഫർമേഷൻ തോമസിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ദെൻ ദേർ ഇസ് നോ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ദീർഘയാത്രയായിക്കോട്ടെ, ഞാൻ എവിടേക്ക് യാത്ര ചെയ്തോട്ടെ, എവിടേക്ക് മാറിപ്പോക്കോട്ടെ, ഏത് ജോലി ചെയ്തോട്ടെ, നോ, ഐ എം ക്ലിയർ വാട്ട് ഐ ആം, വേർ ഐ ആം ആൻഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ മൈ എക്സിസ്റ്റൻസ്. എൻ്റെ നിലനിൽപ്പിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവം, എനിക്ക് വ്യക്തതയുണ്ട്. അപ്പം ഈ ഒരു ബോധ്യം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. തോമസ്ലീഹ നമ്മൾ പഠിപ്പിക്കുക. മാത്രമേ ദുഖ്റാനയുടെ തിരുനാൾ ദിവസം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ എൻ്റെ ഉത്തരവാദിത്തങ്ങളെയും എൻ്റെ നിലനിൽപ്പിനെയും എൻ്റെ ബോധ്യങ്ങളെയും കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ദുഖ്റാന ഓർമ്മയാണ്. എന്താ ഞാൻ ഓർക്കേണ്ടത്? ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം. തോമസ്ലീഹയുടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള വിളി, എന്നെയും ദൈവം രക്ഷാകര ചരിത്രത്തിൽ പങ്കാളിയൊക്കെ ആക്കി എന്ന് പറയുന്ന ഓർമ്മ, ഇതിലൂടെ ഞാൻ രൂപപ്പെടുത്തുന്ന എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഐ ആം ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ വ്യത്യസ്തമായ പല സമൂഹങ്ങളിലും ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഐ ആം ക്ലിയർ വാട്ട് ഐ ആം ആൻഡ് ഐ ആം ക്ലിയർ വാട്ട് ഐ നീഡ് ടു ഡു. ഏത് തരത്തിലുള്ള സാമൂഹിക ധർമ്മമാണ്, ഉത്തരവാദിത്തങ്ങളാണ് എൻ്റേത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയെക്കുറിച്ച്, എൻ്റെ പഠനത്തെക്കുറിച്ച്, എൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, എൻ്റെ വീടിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. ഈ ഒരു ബോധ്യവും ഒരു ക്ലാരിറ്റിയും നമുക്ക് നേടിയെടുക്കാം. അതിന് ഈ ദുഖ്റാന നമ്മെ ഓർമ്മപ്പെടുത്താം. ദുഖ്റാന നമ്മെ ഓർമ്മപ്പെടുത്തിട്ടേ നമ്മുടെ ചരിത്രവും നമ്മുടെ അടിസ്ഥാനങ്ങളും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.